താഴേക്കമണി മൂന്നടിച്ചപ്പോൾ പാരമ്പര്യ അവകാശികളുടെ കയ്യിൽ നിന്നും കുടമണികളുമായി ആനകൾ നിൽക്കുന്ന മഞ്ചുലാൽ തറയിലേക്ക് പാപ്പാന്മാർ ഓടിയെത്തി ആനയ്ക്ക് ചാർത്തി ശംഖുവിളി ഉയർന്നതോടെ ആനകൾ ഓട്ടം തുടങ്ങി ഗോപികണ്ണൻ ഗോപീകൃഷ്ണൻ ദേവദാസ് എന്നീ ആനകളാണ് പങ്കെടുത്തത് ഇത് എട്ട് തവണ വിജയിയായ ഗോപികണ്ണനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഗോപികൃഷ്ണൻ ഒന്നാമതെത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകൾ ഇല്ലാതിരുന്ന കാലത്ത് തൃക്കണ്ണാമതിലകത്ത് നിന്ന് ആനകൾ കൂട്ടത്തോടെ ഗുരുവായൂരിൽ ഓടിയെത്തിയിരുന്ന സങ്കല്പം അനുസ്മരിച്ചുകൊണ്ടാണ് ആനയൂട്ട ചടങ്ങ് തോറും നടക്കുന്നത് കഴിഞ്ഞ വർഷം ഇരുപതിൽ പരം ആനകൾ പങ്കെടുത്ത ചടങ്ങിൽ ഒരാന മാത്രം പങ്കെടുത്താൽ മതിയെന്ന കർശന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയത് എന്നാൽ ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തിന്റെയും ദേവസ്വത്തിന്റെ ആവശ്യവും കണക്കിലെടുത്ത് മൂന്നാനകളെ ഓടാൻ അനുവദിക്കുകയായിരുന്നു ബുധനാഴ്ച രാത്രി എട്ടു മുപ്പതിന് ഉത്സവം കൊടിയേറ്റുന്നതോടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ലഹരിയിലായിരിക്കും ഭക്തരും നാട്ടുകാരും പിറ്റേന്ന് മുതൽ ആരംഭിക്കുന്ന പ്രസാദൂട്ടും ഇത്തവണയില്ല പകരം ഭക്ഷ്യ ഭക്തർക്കും നാട്ടുകാർക്കും ഇത്തവണ ദേവസ്വം ബോർഡ് നൽകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം ഡോട്ട് സമയൻ ഡോട്ട് കോം സന്ദർശിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്